കുസൃതി ചോദ്യാട്ടോ, കുസൃതി ചോദ്യാണ്. പക്ഷെ ഒറ്റ ഒന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വലിയ ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ തീരുമാനിച്ച. കണ്ട് കൊതി തീർന്നതാരാമ മുസ്താക്കി ഇടക്കിടക്ക് വിളിക്കൂലേ, തുടച്ചുമ്മ കഴിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു വൃത്തി ഇട്ടു, അല്ലെ പിന്നെ കടയിൽ പോകും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ ഇന്നലെ കുഞ്ഞോളൊക്കെ വന്നിരിക്കണം കേട്ടോ. രാവിലെ തന്നെ ഉമ്മയും ഞാനും കാറ് കഴുകുകയാണ്, പിന്നെ ബുള്ളറ്റും കഴുകണം, സെറ്റാക്കണ്ട്. കറണ്ട് ഇതൊക്കെ ഇട്ട് നമ്മൾ സെറ്റായി കുഴിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കഴിഞ്ഞോ, തുടക്കണ്ടേ? തുടക്കണ്ടാ, ഞാനും പിന്നെ തുടക്കാട്ടോ. എനിക്കാണെങ്കിൽ ഉമ്മ തുടച്ചുമ്മ കഴിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൃത്തി കിട്ടും, അല്ലെങ്കിൽ പിന്നെ കടയിൽ പോകും, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ കഴുകണം. ജിൻസിയുടെ പണിയിലാണ്, കുഞ്ഞോളും വന്നിക്കണു, കുഞ്ഞോളും പണിയിലാണ്, ഉള്ളിൽ അടുക്കളയിലാണ്. അപ്പോൾ ഞാനും ഉമ്മയും പാടെ വണ്ടിൻ്റെ പരിപാടികൾ കഴിക്കുകയാണ് ഗൈസ്. ഞാൻ എടുക്കാൻ വരണം. രാവിലെ മദ്രസക്കൊക്കെ ഞാനാ കൊണ്ടാക്കിട്ടോ, പക്ഷെ ഇപ്പോലെ കൊണ്ടുവരാൻ പോണെന്നൊക്കെ വിചാരിച്ചു. അപ്പത്തിന് പോലും നടന്നു വന്നു. പകരുന്നോ എവിടം വരെ? ചേരം പറ, ചേരം പറ. ഗൈസ് ഒരാൾ ഇവിടെ നല്ല പണിയിലാണ്, അലക്കലിലാണ് ഗൈസ്. കാറൊക്കെ കഴുകി വന്ന് കുറച്ചൊരു റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവിടെ ജിൻസി എല്ലാം വലിച്ചു ഇട്ടിരുന്നത്, ഇന്നോട് ഇന്നോട് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട്, അല്ല മടക്കി വെക്കാൻ പറഞ്ഞിട്ട്. ജിൻസിയാ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ഒരാളെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 10 കിളികൾ ഉണ്ടായിരുന്നു ഒരു കൊമ്പില്, 10 കിളികൾ ഉണ്ടായിരുന്നു ഒരു കൊമ്പില്, ഇത് കേക്ക്, ആ ഓക്കെ ഇത് കേക്ക്. അങ്ങനെ 10 കിളികൾ ഉണ്ടായപ്പോഴേ അതിൽ ഒരു കിളി ചത്തു, കൊമ്പുമ്പ ഇരുന്ന് ചത്തു, ഓക്കെ. തിരിച്ചു വരുമ്പളേ അപ്പൊ ആ കൊമ്പില് എത്ര കിളികൾ ഉണ്ടാവും? അതായത് ഒരാളിങ്ങനെ പോകുമ്പോഴൊരു കൊമ്പില് 10 കിളികൾ ഉണ്ടായിരുന്നു, അപ്പൊ ഇത് ഒന്ന് ചത്തു കൊമ്പുമ്പ ഇരുന്നിട്ട്, അപ്പൊ തിരിച്ചു വരുമ്പോ ആ ചങ്ങായി എത്ര കിളി ഉണ്ടായിരുന്നു ആ കൊമ്പ്? അതെങ്ങനെ അയ്യാ, നേരത്തെ ചോദിച്ചോ എന്നോന്ന് സംശയം. ഓർമ്മല്ലേ പറയണ്ട, ഓർമ്മ ഉണ്ടോ? വന്ന കാര്യൊക്കെ പിന്നെ ചോദിക്കാ, ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട് വന്നിക്കണ. ഒരു 10 കോഴിമുട്ട, അതിലത്തെ ഒരു കോഴിമുട്ട പൊട്ടി, അല്ല ഇത് കേക്ക്, അതല്ല 10 കോഴിമുട്ടയിലേ 2 എണ്ണം പൊട്ടി, അപ്പൊ ബാക്കി എത്ര ഓംപ്ലേറ്റ് ഉണ്ടാക്കാം ഒരാൾക്ക്? എങ്ങനെ പൊട്ടിയാലതിന്റെ ഉള്ളത്തല്ലേ? പക്ഷെ ഒറ്റ ഒന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വലിയ ഓംപ്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ തീരുമാനിച്ച. അറിയോ ഇവള് ഇവള് 10 കളി ഉണ്ട് പറഞ്ഞ അവള് കേട്ടു, പക്ഷെ അതിക്ക് വലിയ ബുദ്ധിയാണെന്ന് വെൾക്കറിയില്ലല്ലോ. ആള് വിചാരിച്ചിട്ടുണ്ട് വലിയ ഓംപ്ലേറ്റ് ഉണ്ടാക്കാന വിചാരിച്ച, അപ്പൊ ഒറ്റ ഒന്നും ഉണ്ടാക്കാൻ പറ്റും. അതിന് ചോദിച്ചു എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചേനെ, ആള് കൊറേ ആൾക്കാരുണ്ടായിരുന്നു ആളപ്പം. പിന്നെ എന്താ വിശേഷം? ഓണക്കൂട്ടിന് വന്നിക്കാണ്, എത്ര ദിവസം ലീവ് ഉണ്ട്? ഞാൻ വിചാരിച്ചിട്ടുണ്ടോ 10 ദിവസം വന്നിക്കാന്ന് വിചാരിച്ചു. തിരക്കിലാണേ മാപ്പിള, വലിയ തിരക്കിലാണേ. ഒരു ചോദ്യം ചോദിക്കട്ടെ,
ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. പട്ടിലെ നായ നായ കുരക്കണതേ എന്തുകൊണ്ട്? നായ കുരക്കണത് അതായത് നമ്മളെ ആരെങ്കിലും അങ്ങനെയല്ല, കുസൃതി ചോദ്യാട്ടോ, കുസൃതി ചോദ്യാണ്. അല്ല, വായോണ്ട്, തൊള്ളോണ്ട്. ഗെയ്സ് ഒന്ന് തോറ്റിരിക്കുകയാണ്. ഗെയ്സ് തോറ്റവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ ഉണ്ട് കേട്ടോ മക്കളെ. പൂച്ച മ്യാവ് എന്ന് പറയണ എന്തുകൊണ്ട്? ഏയ് പറയ് പറയ്, പൂച്ച മ്യാവ് പറയണ എന്തുകൊണ്ട്? മറ്റുള്ള പൊട്ടത്തികൾ പറയണ വെച്ച് കേക്കണ്ട, അണക്ക് അണക്ക് ഉത്തരവിച്ച് പറയ് പറയ്. കരയെ അല്ല, വായോണ്ടല്ലേ പൂച്ച മ്യാവ്. പുസ്തകെ ഒരു ചോദ്യം. ഓക്കെ, അല്ലല്ല അല്ല അല്ല, എന്റെ അമ്മേ എന്നെ മുസ്താക്കി എന്ന് ഇടക്കിടക്ക് വിളിക്കൂലേ, അത് എന്തുകൊണ്ടാ? അല്ല, എന്തുകൊണ്ടാണ് എന്റെ അമ്മ എന്നെ മുസ്താക്കി മുസ്താക്കി എന്ന് ഇടക്കിടക്ക് വിളിക്കാനുള്ള കാരണം പറ? എന്തുകൊണ്ടാ വിളിക്കാ പറ? അത് ചവിടുന്ന് പറയുന്ന കേട്ട് ശേഷം ഗൈസ് മീൻകാരം വന്ന് മീനൊക്കെ മേടിച്ചു. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, വെക്കണില്ല, അടിപൊളിയാണ്. മാഷാ ഷർട്ട് അത് വേണ്ടാത്ത ഷർട്ടാ, ഒക്കെ വേണ്ടതാണ്, ഒക്കെ അള്ളാന്റെ കാര്യങ്ങളാണ്. അയ്യ അലമാറ വെക്കാൻ സ്ഥലം വേണേ, ഇത്രയും വലുതാക്കിട്ട്. ഞാനങ്ങോട്ട് ചെയ്യും, പറ്റണം. ഇതെന്താ ഷോള്? ഷോള് നമ്മളിങ്ങനെ രണ്ടെണ്ണാക്ക ഒരേ മാതിരി. നബിദിനായിട്ട് പ്രേക്ഷകർക്ക് ഒരു പാട്ട് പാടിത്തരാം. അവിടെ മേക്കപ്പ് ഒക്കെ ഉണ്ടായി കുഞ്ഞോൾക്ക്. പിന്നെ ഗെറ്റ് ടുഗദർ ഇന്നെ ക്ഷണിച്ചു കൊണ്ടു ഞാൻ പോണ്ട്. അപ്പോ പാട്ടോ, റെഡി റെഡി ഇല്ലട്ടോ. കണ്ട് കൊതി തീർന്ന ദാരാമദീന കൊണ്ടുപോയ ജീവൻ മദീന, ദൂരെ 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 ദൂരെ. പാടാൻ അങ്ങനെ അറിയുന്നില്ല, എന്നാലും വാരി പുണരുന്നതെന്നാ മദീന, കണ്ട് കൊതി തീർന്ന ദാരാമദീന കൊണ്ടുപോയ ജീവൻ മദീന. മക്കളെ വ്ളോഗൊക്കെ കഴിഞ്ഞു, കുറച്ച് വ്ളോഗ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമാണ്, ചേർക്കുന്ന സ്റ്റുഡിയോയിൽ എത്തുന്ന ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ട് നാട്ടിൽ തന്നെ. അപ്പോൾ എൻ്റെ പെങ്ങളെ സ്കൂളിൽ ഗെറ്റ് ടുഗദർ ഉണ്ട്, അപ്പോൾ അതിന് ക്ഷണിച്ചിട്ടുണ്ട്. ട്വിറ്റി രണ്ട് പാട്ടൊക്കെ സെറ്റാക്കണം. പിന്നെ നമ്മളെ റെക്കോർഡിങ് സ്റ്റുഡിയോ എന്താ പറയുക, എൻ്റെ ഫാമിലി വ്ളോഗ് കാണുന്ന അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന അവർ നിങ്ങളെ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ടാലൻ്റ് ആയിട്ടില്ലേ, ഇപ്പോൾ എവിടെ എത്താത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ കാരണം ഓരോരുത്തർ എന്താ പറയുക, ഇപ്പോൾ അടുത്തിപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഒരു കുട്ടിയുണ്ട്, നമുക്ക് സ്റ്റേറ്റിലൊക്കെ അതുപോലെ ഒരുപാട് എന്താ പറയുക വലിയ വലിയ ആൾക്കാരാവാൻ വേണ്ടി ഇങ്ങനെ തുടക്കം കുറിക്കുകയാണ്. പക്ഷേ അത് ഒരുപാട് സന്തോഷം എന്ന് മെസ്സേജ് അയച്ചപ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊയിലാണ്ടിയിലുള്ള ഫെല്ലമ്മളെ തോന്നുന്നുണ്ട്, അങ്ങനെ ആരോ ഒരാളുണ്ട്, അവരും ഏതൊക്കെ ചാനലിലൊക്കെ മാഷാല്ല അടിപൊളി, ഒരുപാട് സന്തോഷമാണ്. കാരണം തുടക്കം നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് നമ്മൾ അവരെ എന്താ പറയുക, അവരെ സ്റ്റുഡിയോ പോലെയാണ് നമ്മൾ അവരെ കൊണ്ട് പാടിപ്പിച്ചിരുന്നത്. മീൻസ് പാടലി അങ്ങനെ പറഞ്ഞോ, അത് ഫുള്ള് കളിച്ചിരിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ച് ഒരുമിച്ച്, കാരണം വന്നവർക്ക് അറിയാം, നമ്മുടെ അടുത്തേക്ക് വന്നവർക്ക് അറിയാം. അപ്പം അത്രയും അടിപൊളിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ലെവലിലായിരിക്കും. അതായത് കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജോ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇജ്ജ് പോടാന്ന് പറഞ്ഞു, ചിലപ്പോൾ അപ്പം അങ്ങനത്തെ കുട്ടികളാണ്. നമ്മൾ പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവുണ്ടാവും, അവർക്ക് ഒരുപാട് ടാലൻറ്റുള്ള ഒരുപാട് കഴിവുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ പാടാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, പാടാനും പിന്നെ മറ്റുള്ള എന്താ പറയുക താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം.
അപ്പോൾ എന്താ പറയുക, കഴിവുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ആകെ കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ, അപ്പോൾ ഉള്ളത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ വിളിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ എന്നാലും ഈ വീഡിയോ അടിച്ചിട്ട് വൈൻഡ് ചെയ്യാൻ ഗൈസ്, അടുത്ത വീഡിയോ വരുന്നവർക്കും ടാറ്റ ബൈ.